പി സി പോയിന്റിലേക്ക് എവർക്കും സ്വാഗതം പ്ലസ് ടു സോഷ്യോളജിയുടെ അഞ്ചാമത്തെ ചാപ്റ്റർ പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇന്നീക്വാളിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാസ്റ്റ് എ ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റം ജാതി വ്യവസ്ഥ ഒരു വിവേചന സമ്പ്രദായമാണ് കാസ്റ്റ് ഈസ് എ ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റം ഫൗണ്ട് ഓൺലി ഇൻ ഇന്ത്യ ഭാരതത്തിൽ മാത്രം കാണുന്ന ഒരു വിവേചന സമ്പ്രദായമാണ് ജാതി വിച്ച് ഈസ് ലജിറ്റിമേറ്റ്ലി പ്രാക്ടീസ്ഡ് ഇവിടെ നിയമപരമായി അത് അനുവദിച്ച് പ്രവർത്തിക്കുന്നതാണ് ദർ ബൈ കോസിങ് ഹ്യുമിലിയേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഇവിടെ ഹ്യുമിലിയേഷൻ എന്ന് പറയുമ്പോൾ അവഹേളനവും ചൂഷണവും ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് കണക്കാക്കി വരുന്നു അത് നിയമം മൂലം സമൂഹത്തിലെ അംഗീകരിക്കപ്പെട്ട ഒന്നാണ് ജാതി വ്യവസ്ഥയിലെ വിവേചനങ്ങൾ അവഹേളനം അത് നിഷേധിക്കാൻ കഴിയാത്തവയാണ് ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാരെ അവഹേളിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു ടുഡേ കാസ്റ്റ് ബേസ് ഡിസ്റ്റിങ്ഷൻ ആർ കണ്ടിന്യൂഡ് ഇന്നും ജാതി വ്യവസ്ഥയിലെ ചില വേർതിരിവുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് ടു ബി മെയിൻ്റെ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിങ്സ് ഇൻ ഇന്ത്യ ഇന്നും നമ്മുടെ സമൂഹ സമൂഹത്തിലെ ആധുനിക സമൂഹത്തിലെ ജാതീയപരമായ വേർതിരിവുകളും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും ഒരു സമൂഹത്തെ ജാതിയുടെ പേരിൽ പലതായി തരംതിരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജാതിപരമായ വേർതിരിവുകൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയാം ടുഡേ കണക്ഷൻ ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ഓക്യുപേഷൻ ഹാസ് ബിക്കം മോർ ഫ്ലെക്സിബിൾ എന്നാൽ തൊഴിൽപരമായ നിയന്ത്രണങ്ങളൊന്നും തന്നെയില്ല ജാതിപരമായ കുലത്തൊഴിൽ സ്വീകരിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല ഏത് ജാതിക്കും ഏത് തൊഴിലും സ്വീകരിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജാതി നിയമങ്ങൾ ഇല്ലാതെയായി മാറി കാസ്റ്റ് ഈസ് നോ മോ ലിങ്ക് ടു എക്കണോമിക് സ്റ്റാറ്റസ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി സാമ്പത്തികവും ജാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എല്ലാ ജാതി വിഭാഗത്തിലും ധനികരും ഉണ്ടായിരുന്നു ദരിദ്രരും ഉണ്ടായിരുന്നു ദ പൂവർ ആൻഡ് റിച്ച് ആൻഡ് ദ റിച്ച് ആർ ഫൗണ്ട് ഇൻ ഓൾ കാസ്റ്റ് അത് ഉയർന്ന ജാതി ആയിക്കോട്ടെ താഴ്ന്ന ജാതിക്കാർ ആയിക്കോട്ടെ അവരിൽ ധനികരും ദരിദ്രരും ഉണ്ടായിരുന്നു ഇവൻ ടുഡേ കാസ് പ്ലേസ് എ മേജർ റോൾ എമംഗ് ഇന്ത്യൻസ് ഭാരതീയരുടെ ഇടയിൽ ജാതി ജാതി വ്യവസ്ഥ ഇന്നും വളരെയധികം ശക്തമാണ് മാത്രമല്ല ആധുനിക സമൂഹത്തിൽ കാസ്റ്റിസം അല്പം കൂടി കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക ജാതീയത എന്ന് പറഞ്ഞാൽ കാസ്റ്റിസ് സോറി കാസ്റ്റിസം അതായത് ഓരോ ജാതിക്കാരോടും എൻ്റെ ജാതിക്കാരോട് കൂടുതൽ താല്പര്യവും മറ്റുള്ള ജാതിക്കാരോട് ഒരു താല്പര്യക്കുറവും ഇതാണ് ജാതീയത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഓരോ ജാതി വിഭാഗങ്ങൾക്കും സംഘടനയും അസോസിയേഷൻസ് അങ്ങനെയുള്ള സമാജങ്ങളും അവർക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട് ഇനി അടുത്ത ടോപ്പിക്ക് അൺ സോറി അൺടച്ചബിലിറ്റി ഈസ് എ പാൻ ഇന്ത്യൻ ഫിനോമിനൻ എക്സ്പ്ലെയിൻ തൊട്ടുകൂടായ്മ ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു നിയന്ത്രണ രീതിയാണ് പാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ പാൻ എന്നുള്ള പദത്തിനർത്ഥം പ്രസൻറ്റ് നേഷൻ എന്നാണ് രാജ്യത്തിൽ ഉടനീളം എന്നർത്ഥം പാൻ എന്ന വാക്കിൻ്റെ അർത്ഥം രാജ്യത്തിൽ ഉടനീളം നിൽക്കുന്ന നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു ആചാരങ്ങളോ സംസ്കാരമോ നിയമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില രീതികൾ ആണ് പാൻ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ മീൻസ് സം സോഷ്യൽ ഫിനോമിനൻ സാമൂഹ്യ പ്രതിഭാസങ്ങൾ പ്രാക്ടീസ് ആചാരങ്ങൾ കൾച്ചർ സംസ്കാരം റൂൾസ് നിയമങ്ങൾ ആൻഡ് റെഗുലേഷൻ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ ജസ്റ്റ് എനിത്തിങ് വിച്ച് ഹാസ് എ പ്രസൻസ് അതായത് നിൽക്കുന്ന എന്തെങ്കിലും അക്രോസ് ദ കൺട്രി രാജ്യത്തുടനീളം ഒരു സ്ഥലത്ത് മാത്രമല്ല ആ രാജ്യത്തുടനീളം നിലനിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആചാരങ്ങളോ അല്ലെങ്കിൽ രീതികളോ ഉണ്ടെങ്കിൽ അതിനെയാണ് പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് ആസ് സപ്പോസ് ടു ബീയിങ് എ റെസ്ട്രിക്റ്റഡ് ടു എ റീജിയൻ ഓർ പ്രോവിൻസ് ഒരു പ്രദേശത്തേക്കോ അല്ലെങ്കിൽ ഒരു പ്രോവിൻസ് ഒരു നിശ്ചിത സ്ഥലത്തേക്കോ മാത്രം നിൽക്ക് നിലനിൽക്കുന്ന ഇതിപ്പോൾ ഭാരതത്തിലൂടെ നീളം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അൺടച്ചബിലിറ്റിയെക്കുറിച്ച് പറയാനുള്ളത് അൺടച്ചബിലിറ്റി ഈസ് എ പാൻ ഇന്ത്യൻ ഫിനോമിനൻ ഇന്ത്യയിൽ ഉടനീളം നിലനിന്നിരുന്ന ഒരു നിയന്ത്രണമാണ് തൊട്ടുകൂടായ്മ അത് കർക്കശമായി തുടർന്നിരുന്നു അത് സ്ട്രിക്ട്ലി ഒബ്സേർവ് ചെയ്തിരുന്നു സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ദ അൺടച്ചബിൾസ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ഓൾ കാസ്റ്റ് ഓരോ ജാതിക്കാർക്കും അവരുടെ പുറത്തുള്ള ജാതിക്കാർ താഴ്ന്ന ജാതിക്കാർ എല്ലാവരും തന്നെ അയിത്ത ജാതിക്കാരാണ് തൊട്ടു സോറി തൊട്ടുകൂടാത്തവരാണ് ദേ ആർ കൺസിഡേർഡ് സോ ഇംപ്യുവർ അശുദ്ധരാണ് എന്നവരെ കരുതുന്നു ദിയ ഫിസിക്കൽ ടച്ച് ഈസ് ഇനഫ് ടു പൊലൂട്ട് ഓൾ ഹയർ കാസ്റ്റേഴ്സ് അതായത് അവരുടെ ഒരു ചെറിയ സ്പർശനം മാത്രം മതി ഉയർന്ന ജാതിക്കാരനെ അശുദ്ധനാക്കാൻ എന്നാണ് അയിത്തത്തിൽ വിശ്വസിച്ചിരുന്നത് തൊട്ടുകൂടാത്തവർ മറ്റു ജാതിക്കാരെ സ്പർശിച്ചാൽ ഉയർന്ന ജാതിക്കാർ അശുദ്ധരാകുന്നു അതുകൊണ്ട് തന്നെ താഴ്ന്ന ജാതിക്ക് കടുത്ത് ശിക്ഷ ലഭിക്കും അശുദ്ധനാക്കിയതുകൊണ്ട് അശുദ്ധരായ ഉയർന്ന ജാതിക്കാരനാണെങ്കിലോ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധനാകേണ്ടി വരും സച്ച് ആൻഡ് ഔട്ട് റീച്ച് വുഡ് ബ്രിങ് ടെറിബിൾ പണിഷ്മെൻറ്റ് ടു ദ അൺ ഒരു കടന്ന് കയറ്റം കടന്ന് കയറ്റം എന്ന് പറഞ്ഞാൽ അകന്ന് നിൽക്കാതെ കുറച്ച് അടുത്തേക്ക് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും താഴ്ന്ന ജാതിക്കാരന് കഠിനമായ പണിഷ്മെൻറ്റുകൾ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും ആൻഡ് റെഗുലസ് പ്രോസസ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ വളരെ സ്ട്രിക്റ്റായ ഒരു ശുദ്ധികർമ്മം നടത്തേണ്ടി വരും ആർക്ക് ഫോർ ദ സലീറ്റ് അപ്പർ കാസ്റ്റ് അശുദ്ധനായ അപ്പർ കാസ്റ്റ് കാരനെ സം പോർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ ഈവൻ ഡിസ്റ്റൻ പൊല്യൂഷൻ എക്സിസ്റ്റഡ് അത് സൗത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ തീണ്ടാപ്പാടകലം അതായത് ഒരു ഡിസ്റ്റൻസിന് അപ്പുറത്തേക്ക് അടുത്തേക്ക് വന്നാൽ അയിത്തം സംഭവിക്കും എന്നുള്ളതാണ് തീണ്ടാപ്പാട് അകലം എന്ന് പറഞ്ഞാൽ എട്ട് ഒരു വ്യക്തിക്ക് നിൽക്കേണ്ട ഒരു അകലം നിശ്ചയിച്ചിട്ടുണ്ടാവും ഓരോ ജാതിക്കാരും ഉയർന്ന ജാതിയിൽ നിന്ന് ചിലവർ പത്തടി അകലം പാലിക്കണം ചിലർ എട്ടടി അല്ലെങ്കിൽ അതനുസരിച്ച് ചിലവർക്ക് പതിനാറടി അകലം പാലിക്കണം ആ നിശ്ചിത അകലം ത്തിന് അകത്തേക്ക് വരികയാണെങ്കിൽ അത് പൊലൂട്ടഡാക്കും ഉയർന്ന ജാതിക്കാരനെ പൊലൂട്ടഡാക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് ഈവൻ എ മിയർ ഷാഡോ ഓഫ് ആൻ അൺടച്ചബിൾ കുഡ് പൊലൂട്ട് എ കാസ്റ്റ് ഹിന്ദു അതായത് ഒരു നിഴൽ പോലും ഇപ്പം നിഴൽ വീഴണമെങ്കിൽ അത്രയും അടുത്ത് ഡിസ്റ്റൻസ് ആയിരിക്കും അപ്പോൾ ആ നിഴൽ പോലും അയിത്ത നിഴൽ പോലും ഉയർന്ന ജാതിക്കാരനെ അശുദ്ധനാക്കും എന്നുള്ളതാണ് ജാതിക്ക് പുറത്തുള്ളവർ അതായത് ഒരു ജാതിയിൽപ്പെട്ടവർക്ക് അതിന് അല്ലാത്ത ജാതിക്കാരെല്ലാവരും തന്നെ അല്ലാത്ത ജാതിക്കാരെന്ന് പറയുമ്പോൾ ഉയർന്ന ജാതിക്കാരെല്ലാം താഴ്ന്ന ജാതിക്കാരെല്ലാവരും തന്നെ അയിത്തജാതിയായിട്ട് വരും തൊട്ടുകൂടാത്തവർ മറ്റു ജാതിക്കാരെ സ്പർശിച്ചാൽ ഉയർന്ന ജാതിക്കാർ അശുദ്ധരാകുന്നു അതുകൊണ്ട് തന്നെ താഴ്ന്ന ജാതിക്ക് കടുത്ത ശിക്ഷ ലഭിക്കും അശുദ്ധരായ ഉയർന്ന ജാതിക്കാരനെ ശുദ്ധികർമ്മങ്ങൾ ചെയ്ത് ശുദ്ധനാകേണ്ടി വരും ഇറ്റ് കണ്ടെയ്ൻസ് എ ന്യൂമറസ് സോഷ്യൽ സാങ്ഷൻസ് അൺ ഹേർഡ് ഓഫ് എവ്രി വെയർ എനിവെയർ എൽസ് ഇത് ലോകത്ത് ഒരിടത്തും കേൾക്കാത്ത ചില സാമൂഹ്യ ഉപരോധങ്ങളാണ് ഈ അയത്തവുമായി ബന്ധപ്പെട്ട് ഉള്ളത് അതിൽ പ്രധാനപ്പെട്ടത് ബഹിഷ്കരണം എക്സ്ക്ലൂഷൻ മറ്റൊന്ന് അവഹേളനം ഹ്യുമിലിയേഷൻ വിധേയത്വം സബോർഡിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണം ഓഫ് ദ അൺ ഹു വർ വേസ് അബ്ജെക്ട് ടു എക്സ്ട്രീം ഫോംസ് ഓഫ് ഓട്രോസിറ്റീസ് ഓട്രോസിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിക്രമങ്ങൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ താഴ്ന്ന ജാതിക്കാരോട് ഉയർന്ന ജാതിക്കാർ ചെയ്യും അവരെ പല സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തും അവരുടെ കുടിവെള്ള സ്രോതസ് അതായത് കിണറുകളിൽ നിന്ന് ഉയർന്ന ജാതിക്കാരെടുക്കുന്ന കിണറുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും ഒന്നും വെള്ളമെടുക്കാൻ അവരെ അനുവദിക്കാതെ മാറ്റി നിർത്തും അതുപോലെ തന്നെ മതപരമായ ചടങ്ങിൽ നിന്നും ചെറിയ സാമൂഹ്യ സെറമണീസ് ഉത്സവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചടങ്ങുകളിൽ നിന്നും ഒക്കെ തന്നെ ദളിതരെ മാറ്റി നിർത്തും ദളിതരുടെ സാമീപ്യം ഉയർന്ന ജാതിക്കാരെ അശുദ്ധരാക്കുമെന്നുള്ള ചിന്തയിലാണ് ഇങ്ങനെയുള്ള ബഹിഷ്കരണം നടത്തുന്നത് അതുപോലെ ഇത് അവഹേളനപരമാണ് അവരെ എപ്പോഴും പരിഹസിക്കുക അവരെ പേര് ചൊല്ലി അവഹേളിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിക്കുക ഇങ്ങനെയുള്ളത് തന്നെ അവരനുഭവിക്കേണ്ടി വരും അൺടച്ചബിലിറ്റി ഓൾസോ മീൻസ് ഫോഴ്സ്ഡ് ഇൻക്ലൂഷൻ ഇൻ എ സബോർഡിനേറ്റ് റോൾ സബോർഡിനേറ്റഡ് റോൾ ചില ജോലികൾ നമ്മൾ സമൂഹം താഴ്ന്നത് എന്ന് കരുതിയിരിക്കുന്ന ചില ജോലികൾ കാണവൃത്തിയാക്കുക അങ്ങനെയുള്ള ഹീനമായ ചില പ്രവൃത്തികളെന്ന് സമൂഹം കരുതുന്ന എല്ലാ ജോലികൾക്കും അതിൻ്റെതായ മാന്യതയുണ്ട് എങ്കിലും അക്കാലത്ത് മോശപ്പെട്ട ജോലികൾ എന്ന് കരുതിയിരുന്ന ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും അതിലെ അക്കാലത്ത് ഉയർന്ന ജാതിക്കാരൊന്നും ചെണ്ട കൊട്ടിയിരുന്നില്ല മതപരമായ ചടങ്ങുകളിൽ ചെണ്ട കുട്ടുന്നത് വളരെ മോശമായ പ്രവൃത്തിയാണ് എന്ന് അവർ കരുതിയിരുന്നു അതുകൊണ്ട് മതപരമായ ചടങ്ങിൽ ചെണ്ട കൊട്ടേണ്ട ജോലി ദളിതരെ കൊണ്ടവർ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു അതുപോലെ മറ്റൊരു കാര്യം ദ അൺ ടച്ചബിൾ ഹാ ടു ടേക്ക് ഓഫ് ദയർ ഹെഡ് ഗിയർ അതായത് തലയിൽ കെട്ട് അല്ലെങ്കിൽ തലയിൽ വെച്ചിരിക്കുന്ന എന്തെങ്കിലും തുണി കൊണ്ടുള്ള തലപ്പാവ് പോലെ കിട്ടിയിരിക്കുന്നതോ അല്ലെങ്കിൽ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയോ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉയർന്ന ജാതിക്കാരനെ കാണുമ്പോൾ അത് അഴിക്കണം ക്യാരി ദെയർ ചപ്പൽസ് ഇൻ ഹാൻഡ് അതുപോലെ ചെരുപ്പിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ഉയർന്ന ജാതിക്കാരൻ വരുമ്പോൾ ആ ഉയർന്ന ജാതിക്കാരൻ്റെ മുന്നിൽ ചെരുപ്പിടാനുള്ള യോഗ്യത താഴ്ന്ന ജാതിക്കാരനില്ല അതുകൊണ്ട് ആ ചെരുപ്പിടുത്ത് കയ്യിൽ പിടിക്കണം സ്റ്റാൻഡ് വിത്ത് ബോബ് ഹെഡ്സ് അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാരൻ്റെ മുമ്പിൽ നിവർന്ന് നിൽക്കുവാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് തന്നെ താഴ്ന്ന ജാതിക്കാരൻ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു ആ നെവർ വെയർ ബ്രൈറ്റ് കളേഡ് ക്ലോത്ത് അതുപോലെ ഉയർന്ന ജാതിക്കാരൻ ധരിക്കുന്ന പോലെ വർണ്ണമുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കുവാൻ താഴ്ന്ന ജാതിക്കാരനെ അവകാശമുണ്ടായിരുന്നില്ല ഓൺ ആൻ എക്കണോമിക് സൈഡ് ദ അൺടച്ചബിൾസ് വർ സുബർ ഫോഴ്സ് ടു വർക്ക് ഇത് വിതൗട്ട് വേജസ് അതുപോലെ സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു ചിലപ്പോൾ വളരെ തുച്ഛമായ കൂലി ലഭിക്കും കൊടുക്കും ചിലപ്പോൾ ഫോഴ്സ്ഡ് ഫ്രീ ലേബർ അല്ലെങ്കിൽ നിർബന്ധിത വേല പണം ഒന്നും കൊടുക്കാതെ ആ ജോലികളൊക്കെ ചെയ്യിപ്പിക്കും ഇനി അതിന് ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കൂലി കുറഞ്ഞു പോയത് കുറഞ്ഞു പോയി എന്ന് ധൈര്യപ്പെട്ട് ചോദ്യം ചെയ്യാൻ വരികയാണെങ്കിൽ ആ വ്യക്തിയുടെ ഭൂമി കണ്ടു കെട്ടിയെടുക്കും കാരണം ഇതെല്ലാം അത് ബലം പ്രയോഗിച്ച് അത് കണ്ടുകെട്ടിയെടുക്കും ഈവൻ ദോ ദ അൺ ടച്ചബിൾ ഹാഡ് ബീൻ കോൾഡ് വൈ ബൈ വേരിയസ് ഡെറോഗേറ്ററി നെയിംസ് ഓവർ ദ സെഞ്ചുറീസ് ഈ അയിത്തജാതിക്കാരെ ഓരോ കാലഘട്ടത്തിലും പല പേരുകളിലാണ് അവർ അവരറിയപ്പെടുന്നിരുന്നത് എങ്കിലും ഗാന്ധിജി അവരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഗാന്ധിജി പറ വിളിച്ചിരുന്ന പേര് ഹരിജൻസ് എന്നാണ് ഗാന്ധിജി പോപ്പുലറൈസ് ദ ടേം ഹരിജൻസ് മഹാത്മാഗാന്ധിജിയാണ് ഇവരെ ദൈവത്തിൻ്റെ മക്കൾ എന്ന അർത്ഥം വരുന്ന ഹരിജൻ എന്ന വാക്കുപയോഗിച്ചിരുന്നത് ഹരിജൻ ലിറ്ററൽ ലിറ്ററലി മീൻസ് ചിൽഡ്രൺ ഓഫ് ഗോഡ് ടുഡേ ദ ടേം ദളിത് ഈസ് യൂസ് ഫോർ ദീസ് പീപ്പിൾ ഇന്ന് നമ്മൾ ഈ ദളിതർ എന്ന വാക്കാണ് ഈ അയിത്തജാതിക്കാരെ വിളിക്കുന്നത് ദളിതർ മീൻസ് ഡൗൺ ടു റോഡൻ വിച്ച് കൺവേസ് ദ ഐഡിയാസ് ദറ്റ് ദേ ഹാഡ് ബീൻ ഒപ്രസ്ഡ് പീപ്പിൾ അതായത് അടിച്ചമർത്തപ്പെട്ട വിഭാഗം എന്നർത്ഥം വരുന്ന ഒപ്രസ്ഡ് പീപ്പിൾ എന്ന അർത്ഥം വരുന്ന ദളിത് എന്ന പേരാണ് ഇന്ന് ഉപയോഗിക്കുന്നത് ഡ്യൂറിങ് കാസ്റ്റ് റയറ്റ്സ് ഇൻ മുംബൈ ദ ടേം ദളിത് പാന്തേഴ്സ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ യൂസ് ദ ടേം ടു അസേർട്ട് ദയർ ഐഡൻറ്റിറ്റി ആൻഡ് റൈ റൈറ്റ്സ് അതായത് ഇന്ത്യയിലെ ബോംബെയിലെ പാന്തർ എന്ന് പറയുന്ന അൺടച്ചബിൾസ് അവർ നടത്തിയ ജാതി ലഹള അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടിയതാണ് ഈ ജാതി ലഹളയിലൂടെ ഇവർക്ക് ദേശീയ തലത്തിൽ ഒരു ഐഡൻറ്റിറ്റി ലഭിക്കുകയാണ് ചെയ്തത് അപ്പോൾ അൺടച്ചബിൾസ് എന്നുള്ള ഈ ഭാഗം പാൻ ഇന്ത്യൻ ഫിനോമിന എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ ശരിക്കും നന്നായിട്ട് പഠിക്കുക ഇനി ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഉടനെത്താം താങ്ക്